കഴിഞ്ഞ വർഷം ഒരു ഇഫ്താർ പാർട്ടിയിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഹോട്ടലിൽ വെച്ചിരുന്ന സംഭവം, ഒരു ബാങ്ക് ഓർഗനൈസ് ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെ വാങ്ങുകൊടുത്തു, ഭക്ഷണം നോമ്പ് തുറക്കാനുള്ള സമയമായി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോമ്പ് തുറന്നു, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോൾ ഇഫ്താർ പാർട്ടി സ്റ്റാർട്ടായിരിക്കുന്നു, ഡിന്നറൊക്കെ റെഡി ആയിരിക്കുന്നു, ബൊഫേയാണ്. അങ്ങനെ ക്യൂല് നിൽക്കുകയാണ്. അപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും, ഒരു വെൽ സെറ്റിൽഡ് ബിസിനസ്മാൻ്റെ ലുക്കുള്ള ഒരു മനുഷ്യൻ. കണ്ട് അയാളെ തൂക്കി വിറ്റാൽ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാവും, കാരണം ഫുൾ ഗുച്ചി, അർമാനി അങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ നടക്കണമെങ്കിൽ എൻ്റെ നോട്ടം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന കബാബിലോട്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എണ്ണി നോക്കി, സ്കാൻ ചെയ്തപ്പോൾ എണ്ണി നോക്കിയപ്പോൾ ഒരു 6 പീസ് കബാബ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ ആ കബാബ് സേഫാണ്, കാരണം ഇയാൾ കഴിഞ്ഞ പിന്നെ ഞാനാണ്. അങ്ങനെ ഇയാൾ എൻ്റെ മുഖത്തോട്ട് നോട്ടം നോക്കി, അപ്പം ഞാനും ഒന്ന് ചിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ 6 പീസ് കബാബ് എടുത്തിട്ട് നേരെ പ്ലേറ്റിലോട്ട് ഇട്ടു. അപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഞാനത് ഭയങ്കര ആഗ്രഹിച്ച് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വേറൊരു സ്റ്റോറിയും കൂടി പറയാം. അതായത് കഴിഞ്ഞ വർഷം തന്നെ വേറൊരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോയി. പള്ളികളുടെ മുന്നിൽ ടെൻറ്റുകളുണ്ട്, അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ വെച്ചാൽ വലിയൊരു പാത്രത്തിൽ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി, മന്തി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അഞ്ച് ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കുക, ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ച് പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോകണം, അധികം ചില പള്ളികളിൽ സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങു കൊടുത്ത പിന്നെ മറ്റേ ഒളിമ്പിക്സിന് വെടി പൊട്ടിച്ച പോലെ ഭയങ്കര തീറ്റയും. അതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഴിപ്പ് എന്ന് വെച്ചാൽ കുറച്ച് അക്രമം വരുന്നു, ഭയങ്കര ആവേശത്തിലായിരിക്കുന്നു. അപ്പോൾ സൈഡിലിരുന്ന ഒരു പാവം ബംഗാളിയാണോ പട്ടാണിയോ എന്നറിയില്ല, ലേബർ ക്യാമ്പിൻ്റെ മറ്റേ യൂണിഫോമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇയാൾ ഇവൻ്റെ കഴിപ്പ് കണ്ടിട്ട് ഇയാളുടെ ചോറും കുറച്ച് മട്ടനൊക്കെ എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചെടുത്ത് പറഞ്ഞു, ബേട്ട തുക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയൊന്നും കിട്ടാം. പക്ഷേ ഞാൻ പിന്നീട് അത് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പൈസയിലും നല്ല കാര്യം, നമുക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. നമ്മുടെ റിച്ച്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ പൈസയിലൊന്നല്ല, നമ്മുടെ മനസ്സിൻ്റെയാണ്. ഇത്രയും പൈസയുള്ള അയാൾ അവിടെ ആ പീസുകൾ മൊത്തം എടുത്തു. നേരെ മറിച്ച് അയാൾ എനിക്ക് തോന്നുന്നു ഈ കഴിക്കുന്ന ഈ ലേബറിന് ആകെ കിട്ടുന്ന ചിലപ്പോൾ ഭക്ഷണം അന്നത്തെ അതായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് വേറെ അയാൾ കുറച്ച് ചോറും പീസും എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കാനുള്ള മനസ്സില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹങ്കർ ഈസ് ദ ബിഗ്ഗസ്റ്റ് റിലീജിയൻ.